സ്വന്തം ശരീരം തന്നെ ക്യാൻവാസാക്കി ശില്പിയും ചിത്രകാരനുമായി സുരേന്ദ്രൻ കൂക്കാനം കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലെ മരത്തണലിൽ നിന്നപ്പോൾ കൗതുകത്തോടെ ആളുകൾ അടുത്തുകൂടി. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ നെറ്റിയിൽ ആക്രിലിക് കളർ ഉപയോഗിച്ച് പ്രതിഷേധ പൊട്ടുതൊട്ടതോടെ ഈ കൗതുക കാഴ്ച പ്രതിഷേധമായി മാറി. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഏറെയുള്ള കാസർഗോഡ് ന്യൂറോളജിസ്റ്റുകളെ നിയമിക്കുക, എൻഡോസൾഫാൻ റെമഡിയേഷൻ സെൽ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻഡോസൾഫാൻ സമര ഐക്യദാർഢ്യ സമിതി നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിരുന്നു ഈ വേറിട്ട കാഴ്ച. സ്വന്തം മുഖത്ത് കടും വർണ്ണങ്ങൾ ചാലിച്ച് സുരേന്ദ്രൻ സ്വന്തം മുഖത്ത് വീരം നിറയ്ക്കുമ്പോൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ക്രൂരത ജനിപ്പിക്കുന്ന മനുഷ്യമുഖം വരയ്ക്കുകയായിരുന്നു മറ്റു ചില. നേരത്തെ തന്നെ സുരേന്ദ്രൻ കൂക്കാനം നടത്തിയ ചില പ്രതിഷേധ പ്രകടനങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ജനകീയ വിഷയങ്ങൾ പ്രമേയമാക്കി സാക്ഷാത്കരിച്ച ശ്രദ്ധേയമായ ഒട്ടേറെ ചെറു സിനിമകൾ സുരേന്ദ്രൻ കൂക്കാനത്തിന്റേതായുണ്ട്. തൊടുപുഴയിലെ ക്രൂരത, മാധ്യമ വിലക്ക്, കർഷക സമരം, ദേശീയപാതയിലെ കുഴിയിൽ വീണ മരിച്ചവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ നടത്തിയ റോഡ് പൂജ തുടങ്ങി ശ്രദ്ധേയമായ ഏറെ പ്രതിഷേധ സമരങ്ങൾ സുരേന്ദ്രൻ കൂക്കാനം നേരത്തെ നടത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം, കാരണം മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല. അത് ഏത് സർക്കാരാണ്? നേരത്തെ ഒരു ആശ്രമ സഭസംഗം പറഞ്ഞു നടക്കുക, ഒരുപാട് മണിമന്ദിരങ്ങളും ലോട്ടറികളും ഒക്കെ നടത്തി, പക്ഷെ എൻഡോസൾഫാൻ രോഗികൾക്ക് ഇങ്ങനെയുള്ള ഒരു സഹായം ഇതുവരെ കിട്ടുന്നില്ല. കാരണം അതുകൊണ്ടാണ് സ്വന്തം ശരീരം തന്നെ, കാരണം അവർക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഈ സംഘടനക്ക് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ നല്ലവരായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, അതിന് മുമ്പിൽ ഇങ്ങനെ ഒരു സാഹസത്തിന് സാഹസമൊന്നുമല്ല, കാര്യം ഇത് ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം ഇതിനെക്കാളും എന്നാൽ മാത്രമേ ഒരു കണ്ണ് തുറക്കൂ. കാരണം ഇന്നത്തെ സൈത്യബാബു പറഞ്ഞു, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരാണ് ഞാനിത് പാലവെച്ചത്. അപ്പോൾ അവരുടെ വിഷമം നമ്മളിവിടെ പറഞ്ഞാറില്ല, അത് കണ്ടു തന്നെ. കാരണം മലയാളി മനസ്സിൽ, ലോക മനസ്സിൽ നിശ്ചയിച്ചൊരു സംഭവമാണ് എൻ്റെ സർക്കാർ, അതിന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഈ സംഘടനയുടെ ഒപ്പം ചേർന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു സമരമായിട്ട് ഞാൻ ഇതിനായിരുന്നു. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും ഒപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം എൻ്റെ ജീവിതം തന്നെ ഇത്രയും, ഞാൻ നേരത്തെ സുബ്രഹ്മണ്യ മാഷ് പറഞ്ഞ പോലെ ശരീരം തന്നെ സ്വന്തം എൻ്റെ കല, കാരണം ഈ സമര മുഖത്തേക്ക് കൊണ്ടുവരാം, കലയെ സമര മുഖത്തേക്ക്, അത് ജനകീയ പ്രശ്നങ്ങൾ, അങ്ങനെ സമരങ്ങളിലേക്ക് ഈ കലയെ കൊണ്ടുവരിക. എനിക്കല്ല, എന്നെ ആവുന്ന കലയുണ്ട് കൊണ്ടുവരാം. അതെല്ലാ കലാകാരനും, ഞാൻ തന്നെ പറഞ്ഞ നടകലാകാരന്മാരും മറ്റെല്ലാ കലാകാരനും ഇത്ര സമരത്തിൽ പങ്കെടുക്കണം. കലാകാരന്മാരുടെ മനസ്സിൽ മാത്രമേ ഇത്തരത്തിൻ്റെ നൊമ്പരങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റൂ. അത്ര നല്ല മനസ്സുകൾ ഇതൊക്കെ വരണമെന്നാണ് എനിക്ക് പറയുന്നത്. ഈ ഭരണകൂടങ്ങൾ എന്തുകൊണ്ടാണ് ഇവരുടെ ആവശ്യങ്ങൾ തല്ലിക്കെടുക്കുന്നത്? അല്ല, അവർക്കിതിനൊന്നും സമയമില്ലല്ലോ. അവർക്ക് മറ്റ് പല കാരണം, അവർക്ക് മറ്റ് സമരം ഇത്തരം പ്രശ്നങ്ങൾ കണ്ണെടുക്കുകയാണ്, ശരിക്കും 100% അവർ കണ്ണെടുക്കുകയാണ്. അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം സാധാരണ അതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്ന് അവർ പറയുന്നു. കാരണം അവർക്കൊന്നും ഒരു എന്താ പറയുക, പുച്ഛം തന്നെ പറയാം അവർക്ക്, പറയാം പുച്ഛം അവർക്ക്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.